പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണിത്. 3 വർഷം തൻ്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെ കൂടെ കൊണ്ടു നടന്ന് ഈശോ പരിശീലിപ്പിക്കുകയുണ്ടായി. ഈ പരിശീലന കാലഘട്ടത്തിൻ്റെ അവസാനം ഈശോ അവർക്ക് പ്രത്യേകമായ ദൗത്യം നൽകി അയക്കുകയാണ്. അതാണ് ഈ വാക്കുകളുടെ അർത്ഥം. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവായ ദൈവമാണ് തൻ്റെ പുത്രനായ ഈശോയെ ലോകത്തിലേക്ക് അയച്ചത്. അത് പ്രത്യേകമായ ഒരു ദൗത്യത്തിന് വേണ്ടിയായിരുന്നു. ആ ദൗത്യം മനുഷ്യരക്ഷയായിരുന്നു. രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തി കൊടുക്കുവാൻ, ആ മാർഗം പഠിപ്പിക്കുവാൻ, രക്ഷയുടെ മാർഗത്തിലൂടെ ചരിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ഉള്ള വഴികൾ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അത് ചുരുക്കമായി പറയുകയാണെങ്കിൽ പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക എന്നീ 3 കാര്യങ്ങളാണ്. ഇതാണ് ഈശോയുടെ പ്രേക്ഷിത ദൗത്യം. പിതാവ് ഏൽപ്പിച്ച ദൗത്യം അതായിരുന്നു. ഈശോ തൻ്റെ ഈ ലോക ജീവിതകാലത്ത് അത് നിർവഹിച്ചു. അത് ലോകാവസാനം വരെ തുടരേണ്ട ഒരു ദൗത്യ നിർവഹണമായിരുന്നു. തൻ്റെ ഈ ലോക ജീവിതത്തിന് ശേഷം അത് തുടരുവാൻ വേണ്ടി ഈശോ പ്രത്യേകമായി തൻ്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചു. അവരാണ് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ആ 12 ശ്ലീഹന്മാർ. അവരോടാണ് ഈശോ പറയുന്നത്, എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോകുവിൻ. പിതാവ് പുത്രന് നൽകിയ ആ അധികാരം തൻ്റെ ശിഷ്യന്മാർക്ക് ഈശോ കൈമാറുകയാണ്. അങ്ങനെ ഈശോയുടെ അധികാരത്തിൽ, അല്ലെങ്കിൽ ദൈവികമായ അധികാരത്തിലാണ് ശിഷ്യന്മാരോട് കർത്താവ് ആവശ്യപ്പെടുന്നത്. അവരും ചെയ്യേണ്ടിയിരിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്: പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. എല്ലാ ജനതകളെയും എന്താണ് പഠിപ്പിക്കേണ്ടത്? നിത്യരക്ഷയുടെ സന്ദേശം, നിത്യരക്ഷയുടെ മാർഗം. ഈശോ അത് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. എങ്ങനെയാണ് നിത്യരക്ഷ പ്രാപിക്കേണ്ടത്? എന്താണ് ലോകം അറിയേണ്ടത്? ലോകത്തെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. യഥാർത്ഥ സത്യം എന്താണെന്ന് ഈശോ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നിത്യജീവൻ എന്താണെന്ന്, അതെങ്ങനെ കരസ്ഥമാക്കാമെന്ന് ഈശോ അവരെ പരിശീലിപ്പിച്ചു. ഈശോ അവരോട് പറയുകയുണ്ടായി, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും എൻ്റെ പിതാവിൻ്റെ പക്കലെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ശിഷ്യന്മാർ പഠിപ്പിക്കേണ്ടത് എന്തായിരുന്നു? നയിക്കേണ്ടത് എന്തായിരുന്നു? അതിതാണ്. ഈശോയാണ് രക്ഷകൻ, ലോകരക്ഷകൻ. ഈശോയാണ് യഥാർത്ഥ സത്യം. ഈശോയാണ് ജീവൻ. ഈശോയാണ് പിതാവിൻ്റെ പക്കലേക്കുള്ള മാർഗം. ഇത് ബോധ്യപ്പെട്ട സ്നേഹന്മാർ ഈ ദൗത്യ നിർവഹണത്തിനായിട്ട് നന്നായി ഒരുങ്ങി, ഈശോ അവരെ ഒരുക്കി. അവസാനം ആ ഒരുക്കത്തിൻ്റെ പൂർത്തീകരണം സംഭവിച്ചത് പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചപ്പോഴാണ്. ഈശോ വാഗ്ദാനം ചെയ്ത ദൈവാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, പ്രഹാദ കുതിശ. കർത്താവ് അവരോട് പറയുണ്ടായി,
ഈ എൻ്റെ വാഗ്ദാനമായ റുഹാദക്കുൽസായെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇറങ്ങി പുറപ്പെടാവൂ. ആത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജെറുസലേമിലും യൂദയായാലും സമറിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷ്യം വഹിക്കും. അങ്ങനെ പെന്തക്രിസ്താ ദിനത്തിൽ സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ആ സംഭവം വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ടല്ലോ. പെന്തക്രിസ്ത തിരുനാളിൽ നമ്മൾ പ്രത്യേകമായിട്ടത് അനുസ്മരിച്ച് ആഘോഷിക്കുകയുണ്ടായി. ഇങ്ങനെ ആത്മാവിനെ സ്വീകരിച്ച്, സത്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് സ്ത്രീകന്മാർ ശക്തരായി. അവര് ആത്മാവിനാൽ പ്രചോദിതരായി കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചു തുടങ്ങി. സുവിശേഷം എല്ലാവരെയും അറിയിക്കുക, ജീവന്റെ സുവിശേഷം, സത്യത്തിൻ്റെ സുവിശേഷം, സ്നേഹത്തിൻ്റെ സുവിശേഷം, ഈശോയാകുന്ന സുവിശേഷം എല്ലാവരെയും അറിയിക്കുവാൻ വേണ്ടി അവരിറങ്ങി പുറപ്പെട്ടു. പത്രോസിൻ്റെയും ശ്രീന്മാരുടെയും ഒക്കെ പ്രഭാഷണങ്ങൾ, സാക്ഷ്യങ്ങൾ കേട്ട് അനേകായിരങ്ങൾ ഈശോയിൽ വിശ്വസിച്ചു. അങ്ങനെയാണല്ലോ സഭ ജന്മം കൊണ്ടത്, ആദിമ ക്രൈസ്തവ സമൂഹം. ഓർസ്ലീമിൽ ഉത്ഭവിച്ച ക്രൈസ്തവ സമൂഹം, അവര് ഈ സുവിശേഷം സ്വീകരിച്ച് ഏക മനസ്സും ഏക ഹൃദയവും ഉള്ള ഒരു കൂട്ടായ്മയായി തീർന്നു. എല്ലാം പങ്കുവച്ച് അനുഭവിച്ച ഒരു സമൂഹം, പരസ്പരം സ്നേഹിച്ച, എല്ലാവരെയും സഹോദരങ്ങളായി കണ്ട ആദിമ ക്രൈസ്തവ സമൂഹം, ഒരു സ്നേഹ കൂട്ടായ്മ. എല്ലാ മനുഷ്യരെയും അവർ സ്നേഹിച്ചു, പരദേശികളെയും വിജാതീയരെയും ഒക്കെ അവർ സ്വാഗതം ചെയ്തു. എല്ലാവരിലേക്കും വഴിഞ്ഞൊഴുകുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ അവരിലൂടെ സമൂഹം അനുഭവിച്ചു. ഇങ്ങനെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയാണ്, സുവിശേഷം പ്രചരിക്കുകയാണ്. ഇപ്രകാരം ഈശോ അയച്ച ശിഷ്യന്മാരിൽ ഒരുവൻ തോമസ് ലീഹ ഇന്ത്യയിലേക്കാണ് അയക്കപ്പെട്ടത്, നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ. നമ്മുടെ കേരളത്തിലേക്ക് തോമസ് ലീഹ വന്നു. ചരിത്ര പാരമ്പര്യമനുസരിച്ച് AD 52 കൊടുങ്ങല്ലൂരിൽ തോമസ് ലീഹ എത്തി. ഇവിടെ കേരളത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയായി ഏതാണ്ട് 20 വർഷത്തോളം തോമസ് ലീഹ സുവിശേഷ വേല നിർവഹിച്ചു. ചരിത്ര പാരമ്പര്യമനുസരിച്ച് 7 ക്രൈസ്തവ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തു. അവയെല്ലാം അക്കാലത്തെ പ്രസിദ്ധ കേന്ദ്രങ്ങളായിരുന്നു. ധാരാളം യഹൂദര് പാർത്തിരുന്ന കേന്ദ്രങ്ങൾ, കച്ചവടത്തിനും മറ്റുമായി വന്ന യഹൂദര് കൂട്ടമായി താമസിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു ഈ 7 പ്രദേശങ്ങളും. ഒരുപക്ഷേ തോമസ് ലീഹ ആദ്യമായി ഈ യഹൂദരോടായിരിക്കണം സുവിശേഷം പ്രസംഗിച്ചത്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന യഹൂദരെയും മറ്റുള്ളവരെയും ഒക്കെ തോമസ് ലീഹ ഈ പുതിയ സുവിശേഷം അറിയിച്ചു. ധാരാളം പേർ ഈശോയിൽ വിശ്വസിച്ചു. അങ്ങനെ ഇന്ത്യയിൽ, കേരളത്തിൽ ക്രൈസ്തവ സമൂഹം ആരംഭം കുറിച്ചു. ഇവിടെയും സഭ രൂപം കൊണ്ടു. തോമസ് ലീഹായുടെ ധീരമായ പേഴ്സിത പ്രവർത്തനത്തിന് ഫലമായിട്ട് ഇന്ത്യ വെളിച്ചം കണ്ടു എന്നാണ് സഭാപിതാവായ മാർ അപ്രയം വ്യാഖ്യാനിക്കുന്നത്, വിശുദ്ധ അപ്രയം. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം, ഇന്ത്യ പ്രകാശപൂരിതയായി എന്നാണ് പറയുന്നത്. കാരണം ലോകത്തെ പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ഈശോയാണെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു,
എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് ഈശോ വ്യക്തമായി പഠിപ്പിച്ചു. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന, മാനവകുലത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചമായ ഈശോയെ ഭാരതീയർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് തോമാശ്ലീഹായാണ്. അങ്ങനെ ഇന്ത്യയുടെ അന്ധകാരത്തെ നീക്കിയവനാണ് തോമാശ്ലീഹ. നമ്മൾ ഭാഗ്യമുള്ളവരാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. കാരണം ഈശോയുടെ കൂടെ നടന്ന്, ഈശോയെ നേരിട്ട് കണ്ട് അനുഭവിച്ച്, ഈശോയുടെ ജീവിതാനുഭവങ്ങളിൽ പങ്കുചേർന്ന, ഈശോയുടെ പ്രവർത്തനങ്ങൾക്കും സഹനത്തിനും മരണത്തിനും ഉത്ഥാനത്തിനുമൊക്കെ സാക്ഷ്യം വഹിച്ച, ഈശോയുടെ ആ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരിൽ ഒരുവനായ തോമാശ്ലീഹ നമ്മുടെ നാട്ടിൽ വരുവാനിടയായി. നമ്മുടെ പൂർവികരോട് സുവിശേഷം അറിയിച്ചു. ഈശോയുടെ അതേ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തോമാശ്ലീഹ ഇവിടെ പ്രവർത്തിച്ചു. ഈശോയെപ്പോലെയുള്ള പല അനുഭവങ്ങളിലൂടെയാണ് തോമാശ്ലീഹ ഈ കടന്നുപോയത്. ഈശോയുടെ പ്രത്യേകമായ അനുഗ്രഹത്താൽ തോമാശ്ലീഹയും നിരവധി അത്ഭുതങ്ങൾ ഇവിടെ പ്രവർത്തിച്ചതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. രോഗികൾക്ക് സൗഖ്യം, മരിച്ചവരെ ഉയർപ്പിച്ച സംഭവങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തോമാശ്ലീഹ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും സുവിശേഷം പ്രസംഗിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെയാണ് ഇവിടെ കർത്താവിനെ നൽകിയത്. തോമാശ്ലീഹ വളരെയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഒരു കൊട്ടാരം പണിയുവാൻ രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് തോമാശ്ലീഹ ഇവിടെ വന്നു എന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. ഏതായാലും തോമാശ്ലീഹ കൊട്ടാരം പണിയുവാൻ ചുമതലയേൽക്കുകയും എന്നാൽ കൊട്ടാരം പണിക്ക് വേണ്ടിയുള്ള പണം സാധുക്കൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. അതിനെ ചുറ്റിപ്പറ്റി ചില കഥകളൊക്കെ പ്രചരിപ്പിക്കുകയുണ്ടായി. അവയൊക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയ ചരിത്ര സത്യമുണ്ട് എന്നുള്ളത് പിന്നീട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. കാരണം തോമാശ്ലീഹ ഇവിടെ ഏതു രാജാവിൻ്റെ ഭരണകാലത്താണോ വന്നത് എന്നാണോ ഈ ഐതിഹ്യത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അങ്ങനെ ഒരു രാജാവ് ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നാണയങ്ങൾ കണ്ടെടുക്കപ്പെടുകയുണ്ടായി. ആ നാണയങ്ങൾ ഇപ്പോഴും ചില മ്യൂസിയങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ തോമാശ്ലീഹ ഇവിടെ വരികയും സുവിശേഷം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് അനേകരുടെ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ധാരാളം സഭാപിതാക്കന്മാർ തോമാശ്ലീഹയുടെ ഭരണപരിഷത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഏതായാലും തോമാശ്ലീഹ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. തോമാശ്ലീഹ സാധുക്കളെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു. പക്ഷേ അതുവഴി തോമാശ്ലീഹ സ്വർഗത്തിൽ വീട് പണിയുകയായിരുന്നു. രാജാവ് നൽകിയ സമ്പാദ്യം കൊണ്ട് സാധുക്കളെ തീറ്റിപ്പോറ്റിയ തോമാശ്ലീഹ രാജാവിന് വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനം പണിയുകയായിരുന്നു എന്ന് ഈ കഥകൾ പറയുന്നു. അതും പ്രതീകാത്മകമാണ്. നമ്മൾ ഈ ലോകത്തിൽ നന്മ ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വർഗത്തിൽ വീട് പണിയുകയാണ്. അതാണ് ഈശോയും പറഞ്ഞത്, നിങ്ങൾ ചിതൽ അരിക്കുന്നതും കള്ളന്മാർ മോഷ്ടിക്കുന്നതുമായ നിക്ഷേപം ഈ ലോകത്തിൽ സമ്പാദിക്കരുത്. മറിച്ച് കള്ളന്മാർ മോഷ്ടിക്കാത്തതും ചിതൽ നശിപ്പിക്കാത്തതുമായ യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ നിങ്ങൾ സമ്പാദിക്കുവിൻ. അതാണ് തോമാശ്ലീഹ ചെയ്തത്. ഇങ്ങനെ ഈ ലോകത്തിൻ്റേതായ ഒരു സമൃദ്ധി നൽകുവാൻ വേണ്ടിയല്ല, മറിച്ച് സ്വർഗീയ കൃപയുടെ സമൃദ്ധി നൽകാൻ വേണ്ടിയാണ് തോമാശ്ലീഹ ഇന്ത്യയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അതാണ് സുവിശേഷം.
ഇതാണ് സഭയുടെ ദൗത്യം. ഈ ലോകത്തിലായിരുന്നു കൊണ്ട്, ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട്, ഈ ലോകത്തിൽ നന്മ ചെയ്തുകൊണ്ട്, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, എല്ലാവരുടെയും കരുണ കാണിച്ചുകൊണ്ട്, എല്ലാവരെയും സഹോദരങ്ങളെ പോലെ കണ്ട് അംഗീകരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം പടുത്തുയർത്തുക. അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ് വാസ്തവത്തിൽ ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ സഹോദരി സഹോദരന്മാരെ പോലെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം, ഒരു വ്യവസ്ഥിതി, അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യമാണ് സ്വർഗം. അങ്ങനെ ആ ദൈവരാജ്യത്തിൽ അംഗങ്ങളായി തീരുവാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് സന്ദേശം, അതാണ് സുവിശേഷം. പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാണ്, നിങ്ങൾ വിശുദ്ധരുടെ സഹഭവനന്മാരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പിതാവ് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. മാമോദീസായിലൂടെ നമ്മൾ ഈ കുടുംബത്തിലെ അംഗങ്ങളായി തീരുന്നു. ഇപ്രകാരം സ്വർഗത്തിലെ വിശുദ്ധരുടെ സഹപൗരന്മാരായി നമ്മൾ ചേർക്കപ്പെടുന്നു, അംഗീകരിക്കപ്പെടുന്നു. ഇങ്ങനെ ഈ ലോക ജീവിതത്തെ, ഈ ലോകത്തെ ദൈവരാജ്യത്തിൻ്റെ പുളിമാവ് കൊണ്ട് രൂപാന്തരപ്പെടുത്തുവാനുള്ള വലിയ ദൗത്യമാണ് സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷിത ദൗത്യം ഇതാണ്. സഭ അയക്കപ്പെട്ടിരിക്കുന്നു, ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു, അതിർത്തികളിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു, എല്ലാം ജാതികളിലേക്കും അയക്കപ്പെട്ടിരിക്കുന്നു. അവിടെയൊക്കെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട്, നന്മ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ എല്ലാ മനുഷ്യരെയും ദൈവത്തിൻ്റെ പക്കലേക്ക് ആനയിക്കണം. പാപത്തിൻ്റെ ഫലമായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തിൻ്റെ പക്കലേക്ക് ആനയിക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ആ ദൗത്യമാണ് നമ്മുടെ പ്രേക്ഷിത ദൗത്യം. അപ്പം ഈ സത്യങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ശരിയായ വഴി മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ ആ മാർഗം പഠിപ്പിക്കുക, ഇതാണ് നമ്മുടെ ദൗത്യം. നമ്മൾ മനസ്സിലാക്കിയ രക്ഷയുടെ മാർഗം, ഈശോയാകുന്ന മാർഗം, അതിനെയാണ് നമ്മൾ തോമാ മാർഗമെന്ന് വിളിക്കുക. തോമാശ്ലീഹ നമുക്കത് കാണിച്ചു തന്നു, അതിനാൽ തോമാ മാർഗമെന്ന് വിളിക്കുന്നു. തോമാശ്ലീഹായുടെ ഓർമ്മ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ദിവസമാണല്ലോ ജൂലൈ 3, ദുഖ്രാന എന്ന് അത് അറിയപ്പെടുകയും ചെയ്യുന്നു. ആ ദുഖ്രാന തിരുനാളും നമ്മൾ ഈ ദിവസങ്ങളിൽ അനുസ്മരിക്കുകയുണ്ടായി, ആഘോഷിക്കുകയുണ്ടായി. തോമാശ്ലീഹായുടെ ആ ജീവിതം തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു പ്രചോദനമാണ്. തോമാശ്ലീഹ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കുന്നയാളാണ്. കാരണം തോമാശ്ലീഹ ജന്മം കൊടുത്ത സഭയുടെ മക്കൾ ഇന്ന് ലോകത്തിൽ എല്ലായിടത്തുമായിരിക്കുന്നു, വിവിധ സ്ഥലങ്ങളിൽ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. ആകയാൽ തൻ്റെ സഭാമക്കൾ, താൻ ജന്മം കൊടുത്ത സഭയുടെ മക്കൾ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ലോകത്തിലെല്ലായിടത്തുമായിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുന്ന ഒരു പിതാവാണ് തോമാശ്ലീഹ. നമുക്ക് ആ നല്ല പിതാവിനെ, സുവിശേഷത്തിന് വേണ്ടി ജീവനർപ്പിച്ച ആ നല്ല പിതാവിനെ നന്ദിയോടെ ഓർക്കാം. ഏറ്റവും ദീർഘമായ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ച ധീരനായ തോമാശ്ലീഹ, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞ് ഈശോയോടൊപ്പം മരിക്കുവാൻ തയ്യാറായ തോമാശ്ലീഹ, ആ തോമാശ്ലീഹ നമുക്ക് വിശ്വാസത്തിൻ്റെ പിതാവാണ്. തോമാശ്ലീഹായുടെ അധീരതയും സുവിശേഷ ചൈതന്യവും സ്വന്തമാക്കിക്കൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്കും ഇടയാകട്ടെ. സ്ലീഹാകാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരാധന മത്സര കാലഘട്ടത്തിൽ സീറോ മലബാർ സഭ സഭയുടെ ഈ പ്രേക്ഷിത ദൗത്യത്തെയാണ് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത്. നമ്മളെല്ലാവരും പ്രേക്ഷിതരാണ്, ഐക്യപ്പെട്ടവരാണ്, ദൈവത്തിൽ ഐക്യപ്പെട്ടവരാണ് എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് യഥാർത്ഥ പ്രേക്ഷിതരായി ഈ ലോകത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ സ്ലീഹാകാലം നമുക്ക് പ്രചോദനമാകണം. അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹവും
നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നേരുന്നു.